ശ്രീ കെ വി എസ് ഹരിദാസ്, ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിന് ഏറ്റവും അധികം മുറിവേൽപ്പിച്ച ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ച സംഭവമാണ് ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കം. എത്ര പതിറ്റാണ്ടുകൾ, എത്ര ചോര. ഏറ്റവും ഒടുവിൽ കോടതി വിധി ഉണ്ടായി, അവിടെ ക്ഷേത്രം പണിതു. പക്ഷേ രാജ്യത്ത് 1991 ഒരു നിയമം പാർലമെന്റ് പാസാക്കിയിട്ടുണ്ട്. 1947 രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഒരു ആരാധനാലയത്തിന്റെ നേച്ചർ എന്താണോ അതുപോലെ തന്നെ തുടരണം എന്നുള്ളതാണ്. അതിൽ ഒഴിവാക്കിയിരുന്നത് ഈ അയോധ്യ സംഭവത്തെ മാത്രമാണ്, അയോധ്യയിലെ മന്ദിരത്തെ മാത്രമാണ്. പക്ഷെ നോക്കൂ, ഇപ്പോൾ വീണ്ടും വീണ്ടും ബാബറി മസ്ജിദുകൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഓരോ മസ്ജിദിലും സർവേ, അവിടെ തർക്കം, ചോര എന്ന അവസ്ഥയിലേക്ക്. അതിലേറ്റവും ഒടുവിലത്തെ സംഭവമാണ് സംഭലിൽ അജ്മീർ ദർഗയ്ക്ക് മുകളിലും അവകാശവാദം വന്നു കഴിഞ്ഞു. അങ്ങനെ ഈ രാജ്യത്തെ മുസ്ലിം പള്ളികളെല്ലാം പണ്ട് കാലത്ത് ക്ഷേത്രമായിരുന്നു എന്ന് ക്ലെയിം ചെയ്യുക, എതിർക്കുന്ന ആളുകളെ വെടിവെച്ചു കൊല്ലുക എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് അതിഭീകരമാണ്. നമ്മളിപ്പോഴും സെക്യുലർ എന്ന് എഴുതിയ ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് ഭരിക്കുന്ന പാർട്ടി ഇതിനെ വളം വെച്ചു കൊടുക്കുന്നത്, ഇതിൻ്റെ ഫെസിലിറ്റേറ്റർമാരായി മാറുന്നത്? അഭിലാഷേ, ഞങ്ങൾ ആദ്യം മുതലേ എടുത്ത ഒരു നിലപാടുണ്ട്. അയോധ്യയുടെ ഒപ്പം കാശിയും മധുരയും ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ്, അത് വിട്ടുകൊടുക്കണം, അതിൻ്റെ മേലിൽ തർക്കം ഉന്നയിക്കാൻ തയ്യാറാകരുത് എന്നൊരു നിലപാട് ഞങ്ങൾ ആദ്യം മുതലേ എടുത്തിരുന്നു. ഒന്ന്, കൃഷ്ണൻ്റെ ജന്മസ്ഥാനമാണ് കാശി. കാശി വിശ്വനാഥനെക്കുറിച്ച് വേറെ ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. അയോധ്യ ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ്, അത് ഹിന്ദുക്കൾക്ക് പവിത്രമാണ്. ഇന്ത്യയിലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് അത് പവിത്രമാണ്. അത് അവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനെതിരെ നടന്ന നിയമ പോരാട്ടം നമുക്കറിയാമല്ലോ. കോൺഗ്രസ്സുകാർ സുപ്രീംകോടതി പറഞ്ഞത് എന്താ? അയോധ്യയിൽ രാമൻ ഇല്ല, രാമൻ ജനിച്ചിട്ടേ ഇല്ല എന്ന് വരെ സത്യവാങ്മൂലം കൊടുത്ത കാലഘട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ കോടതി വിധി വന്നു, അവിടെ രാമക്ഷേത്രം ഉയർന്നു. ആ രാമക്ഷേത്രത്തിൻ്റെ അവിടുത്തെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് RSS സർസംഘചാലക് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇനി മേലാൽ ഇത്തരം വിഷയങ്ങൾ RSS ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല. RSS അയോധ്യയോടുകൂടി ഇത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് ഇടപെടുന്ന പ്രശ്നമില്ല. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവന പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങൾക്ക് അതിൽ അഭിപ്രായം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഈ കേസുകളുമായി പോകുന്നത് പിന്നെ ആരാണ്? BJP ബന്ധമുള്ള ആളുകളാണല്ലോ. സംബൽ മസ്ജിദ്, താങ്കൾ ഈ പറഞ്ഞ കാശി മധുരയിലും പെടുന്ന മസ്ജിദ് അല്ല, അജ്മീർ ദർഗയുടെ കാര്യം ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നു. രാജ്യത്തെ മുസ്ലിം പള്ളികളിലെല്ലാം അവകാശവാദം ഉന്നയിക്കുകയും അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാണ്. ജുഡീഷ്യറി കൈയും കെട്ടി നോക്കി നിൽക്കുന്നു എന്ന വലിയ ഗുരുതരമായ പ്രശ്നമുണ്ട്. നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടല്ലോ, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു ആരാധനാലയം എന്തായിരുന്നോ അത് അതുപോലെ തന്നെ തുടരുക എന്ന് പാർലമെന്റ് പാസ് ഒരു നിയമം ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് അതിലേറെ വൈരുദ്ധ്യം. അഭിലാഷ് ആ നിയമത്തെ നല്ലോണം പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാ. നിങ്ങൾ പറയുന്നത് അയോധ്യ അതിൽ നിന്ന് ഒഴിവാക്കി എന്നാണ്. അയോധ്യ മാത്രമല്ല അതിൽ നിന്ന് ഒഴിവാക്കിയത്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും ദേവാലയം സംബന്ധിച്ച്, ഇതുപോലുള്ള പള്ളികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളെ സംബന്ധിച്ചോ തർക്കം നിലവിലുണ്ടെങ്കിൽ, 1947 തർക്കം നിലവിലുണ്ടെങ്കിൽ അത് 1991 നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള മോണ്യുമെന്റ്സ് അതൊന്നും ഈ പറയുന്ന പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. ഇപ്പൊ സംഭാലിലെ കെട്ടിടം എന്താ? സംഭാലിലെ കെട്ടിടം ASIയുടെ കീഴിലുള്ളതാണ്. ASIയുടെ മോണ്യുമെന്റ് ആണ്, അത് പള്ളിയല്ല, ASIയുടെ മോണ്യുമെന്റ് ആണ്. അവിടുത്തെ പ്രശ്നം എന്താ? കോടതി കൊടുത്ത സത്യവാങ്മൂലം മോണ്യുമെന്റായി സംരക്ഷിക്കുന്ന ഒരു സ്ഥലവും അതോടൊപ്പം നിസ്കാരം നടക്കുന്ന ഒരു പള്ളിയുമല്ലേ? നവംബർ 22 വെള്ളിയാഴ്ച അവിടെ നിസ്കാരത്തിന് വന്ന ആളുകളെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടുകൂടിയാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം തന്നെ. അഭിലാഷേ, തെറ്റ് അവിടെയാണ്.
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കെട്ടിടത്തിൽ നിസ്കാരം നടത്താൻ അനുമതിയില്ല, കൊടുത്തിട്ടില്ല. ഇവർ കയ്യേറി അവിടെ നിസ്കാരം തുടങ്ങി. രണ്ടാമത്തെ ഒരു പ്രശ്നം, അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർ ചെല്ലുമ്പോൾ അവരെ അടിച്ചോടിച്ചു. ASIയുടെ കീഴിലുള്ള മോണുമെന്റ്സിനകത്ത് പുനർനിർമ്മാണമോ റിപ്പയറോ നടത്താനുള്ള അനുമതിയുണ്ടോ? ഇവിടെ അവരുടെ ഫ്ലോറുകൾ മുഴുവൻ മാറ്റി, അത് മാർബിളിട്ടു. ഇതൊക്കെ കോടതിയിലെ ASI കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ പ്രശ്നം ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ 91 നിയമത്തിൻ്റെ പരിധിയിൽ ഇത് വരുന്നില്ല. രണ്ട്, ഇത് ഇതിനകത്ത് ASIയുടെ നിയന്ത്രണത്തിന് പുറത്ത് കടന്നിട്ട് ഇതിനെ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ പണ്ട് കോൺഗ്രസ്സുകാർ വഖഫ് നിയമം കൊണ്ടുവന്നില്ലേ? വഴിയെ കാണുന്ന ചൂണ്ടിക്കാണിക്കുന്ന കെട്ടിടങ്ങൾ മുഴുവൻ വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്ന് പറഞ്ഞതുപോലെ ഇതും കൈയടക്കാനുള്ള ശ്രമം നടന്നു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ASI കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം എന്താ? ശരി, അവരവിടെ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള പഠനങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. 1965 അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിന്റെ രേഖ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനങ്ങൾ കൊളോണിയൽ കാലത്ത് നടന്നിട്ടുണ്ട്. 1878 ബ്രിട്ടീഷ് കാലത്ത് ആദ്യമായിട്ട് ഇതിൽ ഡിസ്പ്യൂട്ട് പോകുന്നത് മൊറാദാബാദ് കോടതിയിലാണ്. തള്ളി, അപ്പീൽ പോയി അലഹബാദ് ഹൈക്കോടതിയിൽ, അതും തള്ളി. അലക്സാണ്ടർ കണ്ണിഹാം വളരെ പ്രശസ്തനായ ആർക്കിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലവനായിരുന്നു. അലക്സാണ്ടർ കണ്ണിഹാം തള്ളിക്കളഞ്ഞിട്ടുള്ള ക്ലെയിമാണ് എന്ന് പറഞ്ഞാൽ കൊളോണിയൽ കാലത്ത് തന്നെ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് നമുക്ക് ചരിത്ര രേഖകളിൽ നിന്ന് വ്യക്തമാണ്. 1526 മുതൽ നമസ്കാരം നടക്കുന്ന ഒരു പള്ളിയാണ്, ഇപ്പോഴും കഴിഞ്ഞ വലിയ തൊട്ടു മുമ്പത്തെ ദിവസങ്ങൾ വരെ നടന്നുകൊണ്ടിരുന്ന ഒരു പള്ളിയെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നതെന്ന് ഓർക്കണം ശ്രീ KVS. അല്ല, 1865 മുതലുള്ള ഡോക്യുമെൻസ് ഇന്ത്യയുടെ ASIയുടെ കയ്യിലുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി അവിടെ ഉദ്ഘാടനം നടത്താനുള്ള അനുമതി കൊടുത്തത്. ഇതിൻ്റെ പുറകിൽ BJP RSSO ഒന്നുമല്ല. ആർക്കെങ്കിലും വിശ്വാസികൾ കോടതിയിൽ പോയിട്ട് കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങിയാൽ ആ ഉത്തരവിനനുസൃതമായ നടപടികൾക്ക് സൗകര്യം ഒരുക്കാനുള്ള ചുമതല സർക്കാരിനുണ്ട്. കോടതി ഉത്തരവ് തിരുത്തട്ടെ. ഇപ്പൊ സുപ്രീം കോടതി പോയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഹൈക്കോടതി പോയിട്ടുണ്ടല്ലോ. ലെറ്റ് ദ കോർട്ട് ഡിസൈഡ്. ഇപ്പോഴത്തെ നിലയ്ക്ക് UP ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജില്ലാ കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ അല്ലെങ്കിൽ ഉത്തരവ് നടപ്പിലാക്കാനുള്ള ബാധ്യത ഇല്ല. കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുകയാണ് അല്ല, അഞ്ചു പേര് മരിച്ചു എന്നാണ് വലിയ ആക്ഷേപം വെടിവെപ്പിൽ. അഞ്ചു പേരും മരിച്ചു, ശരിയാണ്. അവിടെ 1978 ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രക്ഷോഭം. അന്ന് 25 പേര് മരിച്ചു, അതിൽ 23 പേര് ഹിന്ദുക്കളായിരുന്നു. അയോധ്യയിൽ സരയുവിൻ്റെ തീരത്ത് എത്രയോ ഹിന്ദുക്കളെ വെടിവെച്ച് കൊന്നത് മുലയം സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. രാമക്ഷേത്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പോയവരല്ലേ, നാമം ജപിച്ചുകൊണ്ട് പോയവരെ വെടിവെച്ച് കൊന്ന രാജ്യമല്ലേ? ഹിന്ദുക്കൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാബറി മസ്ജിദ് രാം ജന്മഭൂമി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായിട്ടുള്ള ചോര ചൊരിച്ചിൽ, മുറിവുകൾ വീണ്ടും തുറന്ന് വീണ്ടും ചോര ഒഴുക്കുക എന്നുള്ളത് ആരുടെ അജണ്ടയാണ്? ഈ രാജ്യത്തെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെ എത്രമാത്രം അത് പിന്നോട്ട് നയിക്കും തുടങ്ങിയ മൗലികമായ ചോദ്യങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഈ രാജ്യത്തെ ഭരണകൂടത്തോട് ചോദിക്കാനുണ്ട്.